കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ വണ്ണിലെ 22-ാമത്തെ പാർട്ടാണ് നമ്മളീ ഒരു വീഡിയോയിൽ നോക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ചതിൻ്റെ ബാക്കിയാണ് ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ചൊരു ഭാഗമാണ്. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്നുള്ളൊരു പാർട്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ലൈമിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ക്ലേ കണ്ടൻറ്റും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ BAS ക്ലാസിഫിക്കേഷനുമാണ്. ബേസ്ഡ് ഓഫ് ക്ലേ കണ്ടൻറ്റിന് മൂന്നെണ്ണം ഉണ്ട്, ക്വിക്ക് ലൈം, ഹൈഡ്രോളിക് ലൈം, പുവർ ലൈം. അതുപോലെ തന്നെ BAS ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E എന്ന് പറഞ്ഞിട്ട് ടൈപ്പുണ്ട്. ക്ലാസ് F എന്നൊരു ടൈപ്പും കൂടി ഉണ്ട്. അങ്ങനെ 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയണത് എന്നുള്ളത്. ഫസ്റ്റ് പറയുന്നത് ക്വിക്ക് ലൈമിനെ കുറിച്ചാണ്. ക്വിക്ക് ലൈമിൻ്റെ മറ്റു പേരുകളാണ് ഫാറ്റ് ലൈം, പ്യുവർ ലൈം, കോസ്റ്റിക് ലൈം എന്നിവയൊക്കെ. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ട് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന, ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്നൊരു അവശബ്ദമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് ഈ ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ. ആ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു ടേം നമുക്ക് ക്വിക്ക് ലൈമിൻ്റെ ക്വിക്കിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് പ്യുവർ സ്റ്റോണിൽ, പ്യുവർ ലൈം സ്റ്റോണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഇതിൽ ക്ലേ കണ്ടൻറ്റ് ഇല്ലാത്ത ലൈം സ്റ്റോണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഇതിൻ്റെ ക്ലേ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5% ആണ്. ലെസ് ദാൻ 5% എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി കുറവായിട്ടുള്ളതാണ്. ഇമ്പ്യൂരിറ്റി കുറവായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്യുവർ ലൈം എന്ന് പറയാം. അതുപോലെ തന്നെ ലൈം കണ്ടൻറ്റാണ് കൂടുതലുള്ളത്, അതായത് ലൈം കൊണ്ട് ഇത് ഫാറ്റാണ്. അതാണ് ഈ ഒരു പേരുകൾ വരാനുള്ള ഒരു റീസൺ. ആൽസോ നോൺ ആസ് ഇതിൻ്റെ മറ്റു പേരുകളാണ് വൈറ്റ് ലൈം, റിച്ച് ലൈം, ഹൈ കാൽസ്യം ലൈം എന്ന് പറഞ്ഞു. ഈ കോസ്റ്റിക് ലൈം അതായത് കാൽസ്യത്തിൻ്റെ പേരിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഈ ഒരു ക്വിക്ക് ലൈമിൻ്റെ പേരുകളാണ് ഫാറ്റ് ലൈം, പ്യുവർ ലൈം, കോസ്റ്റിക് ലൈം. അതുമാത്രമല്ല ഇതിനെ വൈറ്റ് ലൈം, റിച്ച് ലൈം, ഹൈ കാൽസ്യം ലൈം എന്നൊക്കെ പറയാം. വൈറ്റ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കളറ്, ഈ ലൈമിൻ്റെ കളറ് മെയിനായിട്ട് വരുന്നത് വൈറ്റ് കളറാണ്. അതിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് പ്യുവർ വൈറ്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് വൈറ്റ് ലൈം എന്നുള്ള പേര് വരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് റിച്ചാണ്, കാൽസ്യം കൊണ്ട് റിച്ചാണ്. അതായത് റിച്ച് ലൈം എന്നുള്ള പേര് വേണത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഹൈ കാൽസ്യം ലൈം എന്നും പറയാറുണ്ട്, അതായത് ഇമ്പ്യൂരിറ്റീസ് ഇല്ല എന്നർത്ഥം. അതാണ് ഈ ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാൽസിനേഷൻ. കാൽസിനേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസിന് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കാൽസിനേഷൻ അല്ലേ. അപ്പോൾ ഈ ക്വിക്ക് ലൈം ഉണ്ടാകുന്നത് നമ്മൾ പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ. അതിൽ ക്ലേ കണ്ടൻറ്റ് ലെസ് ദാൻ 5% ആയിരിക്കും. കാരണം ഇത് നമ്മൾ ക്ലേ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്ഫൈ ചെയ്തിട്ടുള്ളത്. ക്ലേ കണ്ടൻറ്റ് ഇതിൽ ലെസ് ദാൻ 5% ആയിരിക്കും, അതായത് 0% ആണ് വരേണ്ടത്. പക്ഷെ ചില സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ ക്ലേ എങ്ങനെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും 5%ന് താഴെ ക്ലേ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ പേരാണ് ക്വിക്ക് ലൈം. ഇതിൻ്റെ മറ്റു പേരുകളാണ് വൈറ്റ് ലൈം, അല്ലെങ്കിൽ റിച്ച് ലൈം, അതുപോലെ തന്നെ ഹൈ കാൽസ്യം ലൈം എക്സെട്ര. പിന്നെ ഇത് സ്ലേക്ക് ചെയ്യുകയാണെങ്കിൽ, വെൻ സ്ലേക്ക്ഡ്, ഇത് സ്ലേക്ക് ചെയ്യാൻ നമ്മൾ അറിയാം. എന്താണ് സ്ലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്ലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ വാട്ടർ ആഡ് ചെയ്യുക അല്ലേ. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ പറഞ്ഞ പേരാണ് സ്ലേക്കിങ് അല്ലേ. അപ്പോൾ ഈ സ്ലേക്ക് ചെയ്യുകയാണെങ്കിൽ, സ്ലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുക. ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം അവിടെ എന്തുണ്ടാവും? കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വോളിയം ഇതേയും ഇൻക്രീസ് ചെയ്യും. 2 to 2.5% വോളിയം ഇത് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ക്വിക്ക് ലൈമിൽ സ്ലേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം 2 to 2.5% ഇൻക്രീസ് ചെയ്യും, കൂടും. ഇതിൽ ഹൈഡ്രോളിസിറ്റി വർക്കിംഗ് ആവില്ല. എന്താണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടാണ്, ഇമ്പോർട്ടൻറ്റ് ടേംസിൽ പഠിച്ചതാണ്. ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രം സെറ്റാകുന്ന ഒരു എബിലിറ്റിൻ്റെ പറഞ്ഞ പേരാണ് ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സെറ്റ്
പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ, അത് എയറിൻ്റെ ആബ്സെൻസിൽ, വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രം സെറ്റ് ആവാനുള്ള ലൈമിൻ്റെ ഒരു എബിലിറ്റി, ആ എബിലിറ്റിൻ്റെ പറഞ്ഞ പേരാണ് ഹൈഡ്രോളിസിറ്റി. പക്ഷേ ക്വിക്ക് ലൈമിന് ഈ ഒരു ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ എബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം എന്താണ്? അതിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ സെറ്റ് ആവണമെങ്കിൽ അതിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാം വർക്കിനൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഡാം വർക്കിന് ഇത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? അതിൽ നമ്മൾ ഒരു സുർക്കി ആഡ് ചെയ്യും. സുർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രിക്ക് ഉണ്ടാക്കിയല്ലോ, ബേൺ ചെയ്ത ബ്രിക്ക്, ഈ ബ്രിക്കിൻ്റെ പൊടി, ബ്രിക്കിനെ പൊടിച്ചിട്ട് അതിൻ്റെ ആ പൗഡർ, ആ പൗഡറിനെ പറഞ്ഞ പേരാണ് സുർക്കി. അപ്പോഴാണ് ഇതിന് ഹൈഡ്രോളിസിറ്റി എന്ന എബിലിറ്റി വരുള്ളൂ. ആ ഒരു സുർക്കി, ആ ഒരു ബ്രിക്കിൻ്റെ, ബേൺഡ് ബ്രിക്കിൻ്റെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എബിലിറ്റി വരുള്ളൂ. അപ്പോഴാണ് നമ്മളിത് ഡാം വർക്കുകൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാർ ഡാം തകരുന്നു, തകരാറായി, ലീക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ചില സമയത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള വാർത്തകളായിരുന്നു. അപ്പം അവിടെ നമ്മൾ കേട്ട ഒരു പദമാണ് ഈ ഒരു സാധനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ലൈമും സുർക്കിയുമാണ്. അപ്പം ലൈമിൻ്റെ കൂടെ സുർക്കി ചേർത്ത് എന്തിനാണ്? ഇതിന് ഹൈഡ്രോളിസിറ്റി എന്നിട്ടുള്ള എന്ന് പറഞ്ഞ കപ്പാസിറ്റി, ഒരു എബിലിറ്റി വരാനും വേണ്ടിയിട്ടാണ്. എന്തിനാണ് വരുന്നത്? ഈ ഹൈഡ്രോളിസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാട്ടറിൻ്റെ പ്രസൻസിൽ സെറ്റാവും. അവിടെ എയറിൻ്റെ പ്രസൻസ് വേണ്ട, വാട്ടറിൻ്റെ പ്രസൻസ് മാത്രം ഉണ്ടായാൽ സെറ്റാവും. ഈ ഡാമുകളിൽ നമ്മൾ വെള്ളം നിറക്കുന്നുണ്ട് അല്ലേ, വെള്ളം നിറക്കുന്ന സമയത്ത് അതിന് താഴെ, വെള്ളത്തിന് താഴെ ഒരിക്കലും എയറിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ഈ ലൈം ഈ ബ്രിക്കിൻ്റെ, ഈ ഒരു ഡാമിൻ്റെ മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്ത് നിർത്തണമെങ്കിൽ അത് സെറ്റായി കിടക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് സുർക്കി ആഡ് ചെയ്തത്. സുർക്കി ആഡ് ചെയ്യുമ്പോൾ അതിനെന്ത് വരും? ഹൈഡ്രോളിസിറ്റി എന്ന പ്രോപ്പർട്ടി വരും. ഓക്കെ, അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലേ. അപ്പം അതാണ് ഹൈഡ്രോളിസിറ്റി. അപ്പോൾ ഈ ക്വിക്ക് ലൈമിന് ഒരിക്കലും ഹൈഡ്രോളിസിറ്റി ഇല്ല, കാരണം ഇത് പ്യുവർ ലൈമാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിസിറ്റി ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ അതിലേക്ക് ക്ലേ അല്ലേ, അതായത് ബേൺഡ് ബ്രിക്കിൻ്റെ പൗഡർ, ബ്രിക്ക് ഉണ്ടാക്കുന്ന ക്ലേ കൊണ്ടാണ്. അപ്പോൾ ഈ ബേൺഡ് ബ്രിക്കിൻ്റെ പൗഡർ, അതായത് സുർക്കി എന്നാണ് അതിൻ്റെ പേര്, അതിനെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, രണ്ടാമത്തത് ഹൈഡ്രോളിക് ലൈമാണ്. അതായത് ഇതിൻ്റെ പറഞ്ഞ മറ്റൊരു പേരാണ് സ്ലേക്ക്ഡ് ലൈം, അല്ലെങ്കിൽ വാട്ടർ ലൈം എന്ന് പറയും. ഹൈഡ്രോളിക് ലൈം എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൈഡ്രോളിസിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു നേരത്തെ. ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിന് തന്നെ മനസ്സിലാക്കുക, വാട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലേക്ക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത സാധനമാണ് സ്ലേക്കിംഗ്, അല്ലെങ്കിൽ സ്ലേക്ക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ സ്ലേക്ക്ഡ് എന്നുള്ള പേര് വന്നു. ഹൈഡ്രോളിക് ലൈമിന് മറ്റൊരു പേരായിട്ട് സ്ലേക്ക്ഡ് വന്നു. ഹൈഡ്രോളിക് ലൈമിലേക്ക് വാട്ടറാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ എന്നുള്ള പേരും കൂടി വന്നു. ഇനി നമ്മൾ പക്ഷേ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലേ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെങ്ങനെയാണ്. ഇതിന് നമ്മൾ പറഞ്ഞു ഇതിൽ ക്ലേ കണ്ടൻറ്റ് 5-30% ക്ലേ കണ്ടൻറ്റ് ഉണ്ടാവും ഹൈഡ്രോളിക് ലൈമിൽ. ഹൈഡ്രോളിക് ലൈമിൽ 5-30% ലൈം ഉണ്ടാവും. ഇത് നമ്മൾ മൂന്ന് ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, എച്ച് എൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലൈമാണ്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം, എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്നുള്ള മൂന്ന് രീതിയിൽ നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിലുള്ള ക്ലേ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ മൂന്ന് തരംതിരിവുകൾ ചെയ്തിട്ടുള്ളത്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം, അതുപോലെ തന്നെ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. ആ പേരുകളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ് ക്ലേ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിനെ കുറിച്ച് നോക്കാം. ക്ലേ കണ്ടൻറ്റ് 5-10% ആണ് ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ ഉണ്ടാവുക, എഫ് എച്ച് എല്ലിൽ ഉണ്ടാവുക. ഇത് സ്ലേക്കിംഗ് ഭയങ്കര ഫാസ്റ്റാണ്, ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് സ്ലേക്കിംഗ് നടക്കും. സ്ലേക്കിംഗ് പറഞ്ഞാൽ വാട്ടറായിട്ട് ആഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ, വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ഫീബ്ലി എഫ് എച്ച് എല്ലിൻ്റെ പ്രത്യേകത, ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൻ്റെ പ്രത്യേകത. ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് ഇതിൻ്റെ സ്ലേക്കിംഗ് നടക്കും. പക്ഷേ ഇത് സെറ്റിംഗ് വളരെ സ്ലോ ആണ്, 3 weeks എങ്കിലും എടുക്കും ഇത് സെറ്റായി കിട്ടാൻ. 3 weeks എങ്കിലും എടുക്കും ഈ എഫ് എച്ച് എല് സെറ്റായി കിട്ടാൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറി മേസൻറി വർക്കുകളിലൊക്കെയാണ് ഈ ഒരു എഫ് എച്ച് എല് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. എഫ് എച്ച് എല് യൂസ് ചെയ്യുന്ന ഓർഡിനറി മേസൻറി വർക്കിലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് മോഡറേറ്റ്ലി എച്ച് ഹൈഡ്രോളിക് ലൈം, എം എച്ച് എല്. എം എച്ച് എല് ക്ലേ കണ്ടൻറ്റ് 11-20% ആണ് ഉണ്ടാവുക. 11-20% വരെ ക്ലേ കണ്ടൻറ്റ് ഉണ്ടാവും. അതാണ് മോഡറേറ്റ്ലി, അല്ലെങ്കിൽ എഫ് എം എച്ച് എൽ എന്ന് പറഞ്ഞാൽ, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ.
ഇതിൻ്റെ സ്ലേക്കിങ് ഒരു 1-2 hours എടുക്കും. അതായത് ഇതിനെ വാട്ടറായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് 1-2 hours എങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സെറ്റിങ് മോഡറേറ്റ്ലി സെറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് 1 week ടൈമിലാണ് സെറ്റ് ചെയ്യാം. എഫ് എച്ച് എല്ലിനേക്കാൾ കുറച്ചും കൂടി പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യും. എഫ് എച്ച് എല്ലിന് 3 weeks വേണമായിരുന്നു, എന്നാൽ എം എച്ച് എല്ലിന് 1 week മതി. ഇത് യൂസ് ചെയ്യുന്നത് യൂസ് ഫോർ സുപ്പീരിയർ ടൈപ്പ് ഓഫ് മേസൻറി വർക്കാണ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള മേസൻറി വർക്കുകൾക്കൊക്കെയാണ് ഈ എം എച്ച് എല്ല് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ക്ലെയിം, അതായത് ഇ എച്ച് എല്ലിൻ്റെ ക്ലേ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ 21-30% ആണുള്ളത്. ഇ എച്ച് എല്ലിൻ്റെ ക്ലേ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ 21-30% ആണുള്ളത്. ഇത് സ്ലേക്കിംഗ് വളരെ സ്ലോ ആണ്, അതായത് സ്ലേക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. ഇത് വാട്ടറായിട്ട് ആഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ വളരെ പതുക്കെ നടക്കുള്ളൂ. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് സെറ്റാവും. ഒരു ദിവസം കൊണ്ട് ഈ സാധനം സെറ്റായി കിട്ടും, ഇ എച്ച് എല് സെറ്റാകും എന്നാണ് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇത് സാധാരണ ഓർഡിനറി സിമെൻറ്റിൻ്റെ അത്രയൊക്കെ ഇതിന് സ്ട്രെങ്ത് വരുന്നുണ്ട്. സാധാരണ ഓർഡിനറി സിമെൻറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട്. മറ്റുള്ള എഫ് എച്ച് എല്ലും എം എച്ച് എല്ലിനെ അപേക്ഷിച്ച് മോർ സ്ട്രെങ്ത് ആണ് ഇതിനുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ വർക്ക്സും അതുപോലെ തന്നെ ഡാം പ്ലേസസിലൊക്കെയാണ്, വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളിൽ അണ്ടർ വാട്ടർ വർക്ക്സിലൊക്കെയാണ് ഈ ഇ എച്ച് എല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ക്ലെയിം അല്ലെങ്കിൽ സ്ലേക്കഡ് ക്ലെയിം, വാട്ടർ ക്ലെയിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലേ കണ്ടൻറ്റ് 5-30% ആണുള്ളത്. ഇത് നമ്മൾ മൂന്ന് ടൈപ്പ് ഉണ്ട്, ഫീബ്ലി ഹൈഡ്രോളിക് ക്ലെയിമും മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ക്ലെയിമും എമിനൻ്റ്ലി ഹൈഡ്രോളിക് ക്ലെയിമും. ഫീബ്ലി ഹൈഡ്രോളിക് ക്ലെയിമിൽ ക്ലേ കണ്ടൻറ്റ് 5-10% ആയിരിക്കും. അത് വളരെ പെട്ടെന്ന് സ്ലേക്കിംഗ് നടക്കും, ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കും. സെറ്റിംഗ് പക്ഷേ സ്ലോ ആണ്, 3 weeks എടുക്കും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓർഡിനറി മേസൻറ്റ് വർക്കിലാണ് ഈ എഫ് എച്ച് എല് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ക്ലെയിം ആണ്. ഇതിൽ ക്ലേ കണ്ടൻറ്റ് 11-20% ആണുള്ളത്. ഇത് സ്ലേക്കിംഗ് നടക്കാൻ 1-2 hours സമയമെടുക്കും. പക്ഷേ ഇതിന് സെറ്റിങ് മോഡറേറ്റ് സെറ്റിംഗ് ഉണ്ട്, 1 week കൊണ്ട് സെറ്റ് ചെയ്യും, 1 week കൊണ്ട് സെറ്റ് ചെയ്യും. ഇത് യൂസ് ചെയ്യുന്നത് സുപ്പീരിയർ ടൈപ്പ് ഓഫ് മേസൻറ്റ് വർക്കിലാണ് ഈ ഒരു എം എച്ച് എല് യൂസ് ചെയ്യുന്നത്. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ക്ലെയിം ഇ എച്ച് എല്ലില് ക്ലേ കണ്ടൻറ്റ് 21-30% ഉണ്ട്. ഇത് സ്ലേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ടു സ്ലേക്കിംഗ് ആണ്. അതായത് വളരെ ഫാസ്റ്റ്ലി സെറ്റിംഗ് നടക്കും, 1 day കൊണ്ട് സെറ്റിംഗ് നടക്കും. ഇതിന് നമ്മളെ ഈ ഒരു ഓർഡിനറി സിമെൻറ്റിൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ട്, മറ്റ് എഫ് എച്ച് എല്ലിനെയും എം എച്ച് എല്ലിനെയൊക്കെ അപേക്ഷിച്ച് നല്ല കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ വർക്കിലും അതുപോലെ ഡാം പ്ലേസസിലൊക്കെയാണ് ഇ എച്ച് എല് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് പുവർ ലെയിം, അതായത് ലീൻ ലെയിം. ആൾസ് ഇതിന് മറ്റു പേര് ആൾസോ നോൺ ആസ് ഇംപ്യൂർ ലെയിം, അതായത് ഇമ്പ്യൂരിറ്റിയുള്ള ലെയിം. പേര് തന്നെ മനസ്സിലാക്കാം, അതിൽ ഇമ്പ്യൂരിറ്റി ഉണ്ട്. ലെയിമിലുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലേ ആണ്. അപ്പോൾ ഇതിലുള്ള ക്ലേ കണ്ടൻറ് ഗ്രേറ്റർ ദാൻ 30% ആണ്. ഇതെന്ന് പറഞ്ഞാൽ സ്ലേക്കിംഗ് വളരെ സ്ലോ ആണ്, വളരെ സ്ലോ ആയാലേ സ്ലേക്കിംഗ് നടക്കുള്ളൂ. അതായത് വാട്ടർ ആഡ് ചെയ്യുമ്പോഴുള്ള കെമിക്കൽ റിയാക്ഷൻ വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ, സ്ലേക്കിംഗ് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ ബൈൻഡിങ് പ്രോപ്പർട്ടിയും വളരെ കുറവാണ്, പുവർ ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് ഇതിനുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് ഇൻഫീരിയർ ടൈപ്പ് ഓഫ് വർക്കിലാണ് ഈ സംഭവം, ഈ ഒരു പുവർ ലെയിം കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് അധികം പ്രധാനമല്ലാത്ത വർക്കുകളൊക്കെയാണ് പുവർ ലെയിം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ BIS ക്ലാസിഫിക്കേഷനാണ്. BIS ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, BIS ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയുണ്ട്? ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി ഉണ്ട്, ക്ലാസ് ഡി ഉണ്ട്, ക്ലാസ് ഇ ഉണ്ട്, ക്ലാസ് എഫ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിനൻ്ററി ഹൈഡ്രോളിക് ക്ലെയിമാണ് നമ്മൾ ക്ലാസ് എയിൽ പെടുന്നത്. ഇത് സ്ട്രക്ചറൽ പർപ്പസിനൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ബി സെമി ഹൈഡ്രോളിക് ക്ലെയിമാണ്, അത് ഒരു മേസൻ്ററി വർക്കുകളിലൊക്കെയാണ് നമ്മൾ ക്ലാസ് ബി യൂസ് ചെയ്യുന്നത്. ഇനി ക്ലാസ് സി എടുക്കുകയാണെങ്കിൽ അത് ഫാറ്റ് ലെയിമിനെയാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. വൈറ്റ് വാഷിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് ലെയിമാണ്, ക്ലാസ് സി ലെയിമാണ്. ക്ലാസ് ഡി മെഗ്നീഷ്യം അല്ലെങ്കിൽ ഡോളമേറ്റ് ലെയിമാണ്. എം ജി എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം അല്ലെങ്കിൽ ഡോളമേറ്റ് ലെയിമാണ്. ഇത് ഈ ഫിനിഷിംഗ് കോട്ട്, പ്ലാസ്റ്ററിങ്ങിലുള്ള ഫിനിഷിംഗ് കോട്ടിനൊക്കെയാണ് ക്ലാസ് ഡി ലെയിം യൂസ് ചെയ്യുന്നത്.
ഇനി ക്ലാസ് എഫ് കങ്കർ അല്ലെങ്കിൽ മേസൺട്രി മോർട്ടാർ അല്ലെങ്കിൽ സോയിൽ സ്റ്റെബിലൈസേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കങ്കർ എന്ന് പറഞ്ഞാൽ. അത് ക്ലാസ് ഇ. ക്ലാസ് എഫ് എന്ന് പറഞ്ഞാൽ സിലീഷ്യസ് ഡോളമൈറ്റ് ലേയുമാണ്. അത് നമ്മൾ അണ്ടർകോട്ട് അല്ലെങ്കിൽ ഫിനിഷിംഗ് കോട്ട് ഇൻ വൈറ്റ് വാഷ്, വൈറ്റ് വാഷിൻ്റെ അണ്ടർകോട്ടിലോ അല്ലെങ്കിൽ ഫിനിഷിംഗ് കോട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് എഫ് ടൈപ്പ് ലേയുമാണ്. അപ്പോൾ അതാണ് ബി എ എസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലേമിൽ വരുന്നത്. ക്ലാസ് എ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലേയുമാണ്. സ്ട്രക്ചറൽ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ക്ലാസ് ബി സെമി ഹൈഡ്രോളിക് ലേയുമാണ്. അത് മേസൺറി വർക്ക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ക്ലാസ് സി ഫാറ്റ് ലേയുമാണ്. അത് വൈറ്റ് വാഷിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ് ഡി മാഗ്നീഷ്യം അല്ലെങ്കിൽ ഡോളമൈറ്റ് ലേയുമാണ്. അത് നമ്മൾ ഫിനിഷിംഗ് കോട്ട് പ്ലാസ്റ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് കോട്ടുകളൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ് ഇ കങ്കറാണ്. അത് മേസൺറി മോട്ടാറിന് അല്ലെങ്കിൽ സ്റ്റോയിൽ സ്റ്റെബിലൈസേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ക്ലാസ് എഫ് അത് നമ്മൾ സിലീഷ്യസ് അല്ലെങ്കിൽ ഡോളമൈറ്റ് അല്ലെങ്കിൽ സിലീഷ്യസ് ഡോളമൈറ്റ് ലേയും എന്ന് പറയും. ഇത് നമ്മൾ അണ്ടർ കോട്ടിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ് കോട്ട് വൈറ്റ് വാഷിൻ്റെ ഫിനിഷിംഗ് കോട്ടിന് അണ്ടർ കോട്ടിങ്ങിനൊക്കെയാണ് നമ്മൾ ക്ലാസ് എഫ് ലേയും യൂസ് ചെയ്യാറ്. ഇതാണ് ബി എസ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിനും പഠിക്കുന്നതിനും താങ്ക്സ്.